നമ്മളിപ്പോ ഉള്ളത് കല്ലമ്പലത്താണ് കേട്ടോ. ഇപ്പൊ ഏകദേശം 10-20 മിനിറ്റ് കൊണ്ട് നമ്മളിവിടെ കിടക്കുകയാണ്. ഈ കാണുന്ന ബിൽഡിംഗ് ഇവിടെ പൊളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഫുള്ള് ബ്ലോക്കാണ്. ഒരു സൈഡിൽ നിന്ന് മാത്രം ആ ഒരു പോലീസ് വണ്ടി വിട്ടോണ്ടിരിക്കുകയാണ്. ഈ പൊളിക്കുന്നതൊക്കെ രാത്രി ഒന്ന് പൊളിച്ചൂടെ? റോഡിന്റെ വികസനമായാലും കാര്യമായാലും ഈ യാത്രക്കാർ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അവിടെ എന്തോരം വണ്ടികൾ അവിടെ എല്ലാം ബ്ലോക്കായി കിടക്കുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് ഇവിടെ ഫുള്ള് ബ്ലോക്കാണ്. ഈ കാണുന്ന വലിയ ബിൽഡിംഗ് ആണ് പൊളിക്കുന്നത്. അപ്പോ ഈ വെയിലത്ത് ഈ ചൂട് കൊണ്ടാണ് ഈ ബൈക്ക് യാത്രക്കാരും എല്ലാരും ഇവിടെ നിൽക്കുന്നത്. എന്ത് ബുദ്ധിമുട്ടാണ് ഈ ജനങ്ങൾക്ക്? അപ്പൊ ഒന്നിങ്ങനെ രാത്രി പൊളിക്കുക, അല്ലെങ്കിൽ നിങ്ങള് അതിരാവിലെ പൊളിക്കുക, അങ്ങനെ വല്ല ചെയ്യുക. തിരക്കുണ്ടാവുന്ന സമയത്ത് ഇത് പൊളിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഇത് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അവിടെ എന്ത് ഡേഞ്ചറാണെന്ന് അറിയോ? അതുകൊണ്ട് ആ കല്ലുകളെല്ലാം അവിടെ മറിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് ഓരോന്നായി. റോഡിൽ ഫുള്ള് കല്ല് വീഴുന്നു, അത് പോലീസ് എടുത്തു മാറ്റുന്നു. അതൊക്കെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പോലീസ് 3 പേരുണ്ട്. 3 പേരും അങ്ങോട്ട് ഓടി ഓടി നിൽക്കുകയാണ്. ഓടി ഓടി ഇരുന്നിട്ട് എന്ത് കാര്യം? ഇത്രയും ബ്ലോക്കിന് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇത് കല്ലമ്പലം തിരുവനന്തപുരം പോകുന്നത് കൊല്ലം പോകുന്ന നാഷണൽ ഹൈവേ റോഡാണ്. അങ്ങോട്ട് പോകുന്ന വർക്കലയാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഇവിടെ കുടുങ്ങി കിടക്കുക. ഇനി നമുക്ക് തിരിച്ചു പോകാനും ഒക്കത്തില്ല, ഒരു വരിയില്ല. അല്ല, ബേക്കിലോട്ട് നോക്കുവാണെങ്കിൽ അവിടെ ഫുള്ള് തിരക്കാണ്. ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് വിടുന്നുണ്ട് വണ്ടി, പക്ഷേ ബാക്കി ഒരു സൈഡിൽ നിന്ന് വിടുന്നില്ല. കൊല്ലത്തോട്ട് മാത്രമേ വണ്ടി വിടുന്നുള്ളൂ. ഭയങ്കര ചൂടാണ്. സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. തന്നെയാണ്, ഇത്രയും വളരെ ബുദ്ധിമുട്ടി ഇങ്ങനെയുള്ള ഒരു സംഭവം ഉച്ച സമയത്തൊക്കെ ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ അല്ലെങ്കിൽ രാത്രിയൊക്കെ ഇത് ചെയ്യുക എന്നുള്ളതാണ്. ആൾക്കാർ ഈ ഉച്ച സമയത്ത് എന്ന് പറയുമ്പോഴത്തേ പ്രത്യേകിച്ച് ഇരുചക്ര വാഹനക്കാര് ഭയങ്കരമായ ബുദ്ധിമുട്ടിലാണ്. വെയിലത്ത് ഇങ്ങനെ നിൽക്കണം. അത് തന്നെയാണ്. ഇപ്പൊ നമ്മളെ വിടുവെന്ന് തോന്നുന്നില്ല. എല്ലാരും വെള്ളിലോട്ട് കയറ്റി വയ്ക്കുന്നു. ഒരു പോലീസ് ഉണ്ടോ അവിടെ വന്ന് നിൽക്കുക? ഇവിടെയൊക്കെ ഫുള്ള് ബ്ലോക്കാണ്. അങ്ങോട്ട് കടന്നു പോകാനും പറ്റൂല. അങ്ങോട്ട് പോയാലല്ലേ മറ്റേ ബ്ലോക്ക് മാറുള്ളൂ. ഒമാർ ഈ സൈഡ് വിട്ടാൽ മാത്രം എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കുള്ളൂ. ഒമാർ എന്താ കാണിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഇത് പറയാൻ വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നു. ഈ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, ഈ പച്ച കട, എന്താ കണ്ട ഓ എന്തോ സാധനം വന്ന് ഹോളിലും വീണ്. ആ കടക്കാരൊക്കെ അവസ്ഥ എങ്ങനെയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു വലിയ എന്തോ സാധനം എടുത്തങ്ങ് ഇട്ട് അവിടെ ആ റോഡ് എന്തോ ഒരാൾക്കാരെ നടന്നു പോകുന്നതെന്ന് നോക്കിയേ. ആ പോലീസ് തന്നെ ഒന്ന് പറയുന്നു. ഇവിടുത്തെ അധികാരികളൊക്കെ എവിടെ പോയിരിക്കുവാന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടുത്തെ എം എൽ എ ആരായിരുന്നു? ബി ജോയി അല്ലേ? ഇവിടെ ആറ്റിങ്ങലാണ് മണ്ഡല വരുന്നത്. അപ്പോ എന്താന്ന് അറിയില്ല. എന്ത് തന്നെയാലും ഇപ്പഴാണ് ഒന്ന് വിട്ടത്. നമുക്ക് ഇതൊന്ന് കാണിക്കാം, വിഷൽ ഒന്ന് കാണിച്ചു കൊടുക്കാം. ആൾക്കാരൊക്കെ ഫുള്ള് ഡേഞ്ചറാണ്. പോലീസുകാരന്റെ കഷ്ടപ്പാട് നോക്ക്. അയാൾ പണിയെടുക്കേണ്ട അവസ്ഥയായി ഇവിടെ വന്ന്. ഈ വലിയ ബിൽഡിങ്ങാണ് പൊളിക്കുന്നത്. ഇത് രാത്രി വല്ലല്ലേ പൊളിക്കാവോ? ഇങ്ങനെ ഉച്ച ടൈമിൽ ഇങ്ങനെ റോഡും വണ്ടിയൊക്കെ ആയി പോകുമ്പോഴാണ് ഇതൊക്കെ പൊളിക്കേണ്ടത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അല്ലെങ്കിൽ നിങ്ങൾ 5 മിനിറ്റ് പൊളിച്ചിട്ട് ബാക്കിയുള്ള ടൈമിൽ വണ്ടികളെ വിടും? അതും ഇല്ല. ഉമ്മാരെന്താ കാണിക്കുന്ന ഒരു ഐഡിയ ഇല്ല. ഈ പോലീസുകാരുണ്ട് അവിടെ പച്ചക്കറി കടയിൽ കയറിയിരിക്കുന്നു. ഫുഡ്സ് വാങ്ങാനായിരിക്കും കൈക്ക്. അത്രയ്ക്ക് ചൂടല്ലേ ഈ കാലാവസ്ഥ. അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. അവരെ ഉപ്പാട് തന്നെയാ വരുന്നത്. എന്തോലെ ബ്ലോക്ക് ഉണ്ടെന്ന് നോക്കിയേ. ഇപ്പൊ നമ്മൾ പോകുമ്പോ അടുത്ത 2 റോഡും ബ്ലോക്കായി കിടക്കുമായിരിക്കും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോ കാണാം.